വൺ ഓഫ് ദി ഗ്രേറ്റ് വേസ് ടു സക്സസ് ഇൻ ലൈഫ് ഈസ് ഹാവിങ് റൈറ്റ് അപ്രോച്ച് ശരിയായ സമീപനമാണ് ജീവിത വിജയത്തിലേക്കുള്ള പ്രധാന വഴികളിൽ ഒന്ന് എന്നൊരിടത്ത് വായിച്ചിട്ടുണ്ട് റൈറ്റ് അപ്രോച്ച് ശരിയായ സമീപനം എന്നൊന്നുണ്ടെങ്കിൽ റോങ് അപ്രോച്ച് തെറ്റായ സമീപനം എന്നൊന്നുമുണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ നോക്കിക്കണ്ട് മനോഭാവങ്ങളിൽ വ്യത്യാസം വരുത്തി സ്വയം ബോധവാന്മാരായി കാര്യങ്ങളെ സമീപിക്കുന്നതിനെയാണ് റൈറ്റ് അപ്രോച്ച് ശരിയായ സമീപനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ മോശമായി ബാധിക്കുന്നത് എന്താണെന്ന് നമ്മെ ബോധവാന്മാരാക്കാൻ ദൈവത്തോട് നാം ശ്യപ്പെടേണ്ടിയിരിക്കുന്നു അങ്ങനെ ശരിയായ സമീപനം നാം നടത്തുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമുണ്ടായി എന്ന് വരികയില്ല കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നേക്കാം പരാജയപ്പെടുമോ എന്ന തോന്നൽ പ്രാരംഭ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായേക്കാം എന്നാൽ ഒടുവിലത്തെ ഫലം വിജയമായിരിക്കും ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് അപ്രോച്ച് ശരിയായ സമീപനം എന്നത് റൈറ്റ്ലി ടേണിംഗ് ടു ഗോഡ് ശരിയായി ദൈവത്തിലേക്ക് തിരിയുക എന്നാണ് അതിനു വേണ്ടത് താഴ്മയും വിനയവുമാണ് നമുക്കീ സ്വഭാവഗുണമുണ്ടെങ്കിൽ ജീവിത വിജയത്തിൻ്റെ ആദ്യ പടി ആരംഭിച്ചു കഴിഞ്ഞു താഴ്ന്ന നിലത്തേക്കാണ് വെള്ളമൊഴുകുന്നത് ആയതുപോലെ കൃപയുടെ നദി ഒഴുകിയെത്തുന്നത് ഹൃദയത്തിൻ്റെ താഴ്ന്ന നിലത്താണ് നമ്മളെ അഹങ്കാരത്തിൻ്റെയും ഉന്നതഭാവത്തിൻ്റെയും സ്വയാശ്രയത്തിൻ്റെയും മനോഭാവങ്ങളെ മാറ്റാത്ത പക്ഷം താഴ്ന്ന നിലം ഉണ്ടാകുന്നില്ല ഇന്ന് മനുഷ്യരിൽ ഭൂരിഭാഗവും ദൈവത്തെ സമീപിക്കുന്നുണ്ട് പക്ഷേ പരീക്ഷനെപ്പോലെയാണെന്ന് മാത്രം സ്വന്തം പ്രവൃത്തിയിൽ തൃപ്തരും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന പോലെ ദൈവത്തെ സമീപിക്ക നിമിത്തം നീതീകരിക്കപ്പെടാത്തവനായി ദേവാലയം വിടുമ്പോൾ റൈറ്റ് അപ്രോച്ച് ശരിയായ സമീപനത്തോട് ദേവാലയത്തിൽ വന്ന ചുങ്കക്കാരന് മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാനും പോലും തുനിയാതെ പറയുവാനുള്ളത് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് അങ്ങനെ സ്വയം താഴ്ത്തി ദൈവത്തെ സമീപിച്ച ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി യേശു കർത്താവ് ഈ ഉപമ ഉപസംഹരിച്ചതിങ്ങനെ തനത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ദൈവം ഒരുവനെ ഉയർത്തിയാൽ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും താഴ്ത്തുവാൻ കഴിയുകയില്ല ശരിയായ സമീപനം ശരിയായ ദിശയിലേക്ക് നമ്മെ നയിക്കുന്നു ശരിയായ ദിശയിൽ യാത്ര ചെയ്യുന്നവർ ശരിയായ ലക്ഷ്യം കണ്ടെത്തിയിരിക്കും ഹാവ് എ പ്ലസ് ഡേ